വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായം 1-16 വരെയുള്ള തിരുവചന ഭാഗം. ലാസറിന്റെ മരണവും ഉയർപ്പുമൊക്കെയാണ് സുവിശേഷത്തിന്റെ സാരാംശം. യേശു ഏറെ സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ് ലാസർ എന്നാണ് പറയുക. എൻ്റെ വീടിനടുത്തൊരു വ്യക്തിയുണ്ട്, എല്ലാവരും സുഹൃത്തെന്നാണ് അദ്ദേഹത്തെ വിളിക്കാറുള്ളത്. ഒരു കാരണമുണ്ട്, അദ്ദേഹം എല്ലാവരെയും വിളിക്കുക അങ്ങനെയായിരുന്നു, സുഹൃത്തെ എവിടെ പോകുന്നു, സുഹൃത്തെ എന്തുണ്ട് വിശേഷങ്ങൾ. ആ വിളിയിലൊരു ആഴമേറിയ ബന്ധമുണ്ടായിരുന്നു. രക്തബന്ധമൊന്നും ഇല്ലായെങ്കിലും സുഹൃത്തെ എന്നുള്ള ആ വിളിയിൽ ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നുള്ള ഒരു വലിയ ബന്ധം ഉടലെടുക്കുന്നുണ്ടായിരുന്നു. പലപ്പോഴും ഒരാശ്വാസമായിട്ട് മാറുന്നുമുണ്ട്. ഈശോ ഏറെ സ്നേഹിച്ചിരുന്ന ലാസറിൻ്റെ ഭവനത്തിലേക്ക് ഇന്ന് വീണ്ടും കടന്നു ചെല്ലുമ്പോൾ ആ ഭവനത്തിന് അതിനാശ്വാസമാണ്. വേർപാടിൻ്റെ നൊമ്പരത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട കൂടപ്പറപ്പുകൾക്ക് ഈ വ്യക്തിയുടെ വരവ് ഒരാശ്വാസമായിട്ട് മാറുന്നുണ്ട്. അതിനു മുമ്പ് സ്നേഹന്മാർ പറയുന്നുണ്ട്, നീ അങ്ങോട്ട് പോകണ്ട കേട്ടോ, കാരണം യഹൂദർ നിന്നെ കല്ലെറിയുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. സൗഹൃദത്തിൻ്റെ ആഴം കൊണ്ടാണ് ക്രിസ്തു വീണ്ടും അങ്ങോട്ട് പോകുവാനായിട്ട് ധൈര്യപ്പെടുക. പകലിന് ഒരുപാട് മണിക്കൂറുണ്ട്. നമ്മുടെ ജീവിത ക്രമങ്ങളിലുമൊക്കെ വ്യക്തിബന്ധങ്ങളെ ആഴമായി തിരിച്ചറിയുവാനും ദൈവത്തിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കേണ്ട ഇടങ്ങളെ അത് പകർന്നു കൊടുത്തുകൊണ്ട് രക്തബന്ധത്തിനപ്പുറത്തുള്ള ഒരുപാട് വലിയ നന്മയുടെ ബന്ധങ്ങൾ നമുക്ക് ലോകത്തിലുണ്ട്, അവയെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധ്യമാകട്ടെ. തോമാശ്ലീഹാ പറയുന്നുണ്ട് കേട്ടോ, നമുക്കും അവനോട് പോകും മരിക്കാം. ഈശോ അങ്ങോട്ട് പോവുകയാണെങ്കിൽ അവന് മരണം ഉറപ്പാണ്. അവന് മരണം ഉറപ്പാണെങ്കിൽ കൂടിയും നമുക്കും അവൻ്റെ കൂടെ പോയി മരിക്കാമെന്ന് തോമാശ്ലീഹാ പ്രഘോഷിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലൊക്കെ എത്ര പേർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവൻ കൊടുക്കുവാൻ ധൈര്യം കാണിക്കുന്നുണ്ട്. തോമാശ്ലീഹായുടെ വലിയ ധൈര്യമാണ് അവിടുത്തെ പറയുക, വലിയ സ്നേഹമാണത് പ്രകടിപ്പിക്കുക. ഞാൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തും കൊടുക്കും. ക്രിസ്തുവിന് വേണ്ടിയിട്ട് ജീവിതം കൊടുക്കുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ? ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ നമ്മൾ ഇന്നലെയൊക്കെ ന്യൂസ് പേപ്പറുകളിലൊക്കെ വായിച്ചു, കുരിശിനെ അവഹേളിച്ചതൊക്കെ. നിനക്ക് നൊമ്പരപ്പെട്ടോ? അത് നിന്റെ നെഞ്ച് ചവിട്ടിയതായിട്ട് നിനക്ക് തോന്നിയോ? ഒരു സാധാരണ വാർത്ത വായിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ന്യായങ്ങളോ വിമർശനമോ പറഞ്ഞ് നീ മാറിയതല്ലാതെ നിനക്ക് നൊമ്പരമായോ? നിന്റെ അപ്പൻ്റെയോ അമ്മയുടെയോ ഫോട്ടോയുടെ മുകളിലായിരുന്നെങ്കിൽ നിനക്ക് എത്രമാത്രം നൊമ്പരമുണ്ടാകുമായിരുന്നു. അപ്പം ജീവിതത്തിൽ ഈശോയെ സ്നേഹിച്ചുകൊണ്ട് ഒരു സുഹൃത്തായി, നാഥനായി, രക്ഷകനായി, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയായിട്ട് സ്നേഹിക്കുവാൻ നമുക്കിന്ന് പരിശ്രമിക്കാം. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോടൊപ്പം ആവാം. ജീവിതത്തിൻ്റെ ഓരോ ഇടങ്ങളിലും സങ്കടകരമായ അനുഭവങ്ങളുണ്ടാകുമ്പോൾ, നെഞ്ചു പിളർക്കുന്ന ജീവിത അനുഭവങ്ങളുണ്ടാകുമ്പോൾ നമുക്ക് അമ്മയുടെ കരം പിടിക്കാം, ഈശോയുടെ കൂടെ പ്രാർത്ഥിക്കുക. ആരെയും വിമർശിക്കാതെ, ആരെയും കുറ്റപ്പെടുത്താതെ, നിന്റെ പ്രാർത്ഥനയുടെ കുറവ് കണ്ട് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങൾ ഉണ്ടാകരുതെന്ന് ഓർക്കുക. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ലാസറിൻ്റെ ഭവനത്തിന് അനുഗ്രഹമായി. ഉറക്കത്തിൽ നിന്ന് ഉണരുവാനൊരു ഭാഗ്യമുണ്ടായി. നമ്മളും പലപ്പോഴും ഇന്ന് ഉറക്കത്തിലാണ്, ചിലപ്പോൾ ഉറക്കം നടിക്കുന്നവരുമായിട്ട് മാറുന്നു. ഉണർന്നെഴുന്നേൽക്കാം. എവിടെയാണോ നീ തകർന്ന് കിടക്കുക, അവിടെ നിന്നും പിടഞ്ഞെഴുന്നേൽക്കുവാനായിട്ട് ഈശോയുടെ സാന്നിധ്യം ആവശ്യമാണ്. നമ്മുടെ ഭവനത്തിൽ എവിടെയൊക്കെയാണോ ഉദ്ധാരം ആവശ്യമായത്, ഉയർപ്പ് ആവശ്യമായത്, അവിടേക്കൊക്കെ ഈശോയുടെ കൃപ സ്വീകരിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.